ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇത് തേങ്ങ വറുത്തരച്ചൊരു മീൻ കറിയാണ് തയ്യാറാക്കുന്നത്. ദശകട്ടിയുള്ള ഏതൊരു മീനും നമുക്ക് ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം. അപ്പം ഈ മീൻകറി വെക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ ചെറിയ ചൂരമീന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത ശേഷം ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാൻ 2 പിടി തേങ്ങ, ആവശ്യത്തിന് കറിവേപ്പില, 3 ചുവന്നുള്ളി, 1 ടീസ്പൂൺ കുരുമുളക്, 1 3 അല്ലി വെളുത്തുള്ളിയും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് വേണ്ടത് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ വേണം. പിന്നെ ഇതിലോട്ട് ഒരു ചെറിയ തക്കാളി അരിഞ്ഞത്, 3 ചുവന്നുള്ളി, 4 അല്ലി വെളുത്തുള്ളി, 1 ചെറിയ പീസ് ഇഞ്ചി, പിന്നെ 2 പച്ചമുളകും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി പുളിക്കാവശ്യമായിട്ടുള്ള കുടംപുളി ഞാൻ വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയൊന്ന് വറുത്തെടുക്കാം. ഇതിൻ്റെ കൂടെ ഞാൻ ചുവന്നുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, കുരുമുളക് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ വറുത്തെടുക്കുന്നത്. അപ്പോൾ ഇനി നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. ഇപ്പോൾ തേങ്ങയൊക്കെ മൂത്ത്, കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ഈ പൊടികളൊക്കെ ഇട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ പൊടികളെല്ലാം ചേർക്കുമ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ. ഇതിൻ്റെ എല്ലാം പച്ചമുളകൊക്കെ മാറി മൂത്ത് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നന്നായിട്ട് ചൂടാറിയ ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ചൂടാറിയ ശേഷം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ ഇതൊന്ന് പൊടിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി കറി വെക്കാനുള്ള മൺചട്ടി സ്റ്റൗവിൽ വെച്ച് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ചുവന്നുള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് തക്കാളി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടെ ഒന്ന് വഴന്ന് വരട്ടെ. ഇപ്പോൾ തക്കാളിയും വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലോട്ട് നേരത്തെ എടുത്ത് വെച്ച കുടംപുളി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ കറി ഒന്ന് തിളച്ച് വരുന്നവരെ നമുക്കിതൊന്ന് മൂടി വെക്കാം. ഇപ്പോൾ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇപ്പം മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തവി കൊണ്ട് ഒരുപാടൊന്നും ഇളക്കാതെ നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇപ്പം 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മീനൊക്കെ വെന്ത് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഞാനൊന്ന് ചട്ടി ചുറ്റിച്ച് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തവി കൊണ്ടൊക്കെ ഇട്ട് ഇളക്കുമ്പോൾ നമ്മുടെ മീനൊക്കെ പൊടിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇനി തുറന്ന് വെച്ച് ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കുമ്പോൾ നമ്മുടെ കറി ഒന്നുകൂടെ ഒന്ന് തിക്കായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ അതാ കണ്ടില്ലേ, നമ്മുടെ തേങ്ങ വറുത്തരച്ച അടിപൊളി മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.